ചങ്ങനാശ്ശേരി മുസ്ലിം ജമാഅത്തിലെ അംഗത്വവുമായി ബന്ധപ്പെട്ട ചില മുൻവിധികളോടെയുള്ള നിലപാടുകൾ ഭാഗികമായി പരിഹരിച്ചു എന്നത് സന്തോഷകരമായ കാര്യമാണ് അത് ഭാഗികമായി നിർത്തേണ്ടതല്ല പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതാണ് എന്ന നിലപാടാണ് എനിക്കുള്ളത് എങ്കിലും ഒരു സന്തോഷമുണ്ട് ഒരുപക്ഷെ ഈ യൂട്യൂബിലൂടെ പല വിഷയങ്ങളും ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഏറ്റവും ഗൗരവമാംവിതം തുടർച്ചയായി പറഞ്ഞ് കേരള സമൂഹത്തെ കൊണ്ടാകെ സംസാരിപ്പിച്ചതാണ് ഈ ചങ്ങനാശ്ശേരി പോലെ ഒരുപാട് ആധുനിക അല്ലെങ്കിൽ ഈ പറയുന്ന കാലത്തിനതീതമായ ചിന്തകൾക്ക് നേതൃത്വം നൽകിയ ഭരണാധികാരികളുള്ള ഒരു ജമാത്തിൻ്റെ കാലാനുസൃതമായ ഒരു മാറ്റത്തിൻ്റെ അനിവാര്യത അത് ഭാഗികമായെങ്കിലും പരിഹരിക്കാൻ വേണ്ടി മുൻകൈയ്യെടുത്ത വാദിഭാഗത്തും പ്രതിഭാഗത്തും വാദിഭാഗവും പ്രതിഭാഗവും എന്ന് പറയുമ്പോൾ ജമാത്തിൻ്റെ ഭാരവാഹികൾ മറുവശത്തുള്ള ഹർജിക്കാർ അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് ഹമീദിനെ പോലെയുള്ള ആളുകൾ പിന്നെ ഇതിനെല്ലാമുപരി ഇങ്ങനെ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി നന്നായി പാടുപെട്ട വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ സക്കീർ ഹുസൈൻ അംഗങ്ങളടക്കമുള്ളവർക്ക് പ്രത്യേക അഭിനന്ദനമുണ്ട് എന്നാലും ഇതങ്ങനെ അവസാനിപ്പിക്കേണ്ടതല്ല ഇനിയും മുന്നോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇസ്ലാമിലെ മനുഷ്യനെന്ന സങ്കല്പത്തിൻ്റെ പൂർണ്ണതയും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെയും സംബന്ധിച്ച് ഗൗരവമായി അവസാനത്തെ പ്രസംഗത്തിൽ പോലും പ്രസംഗിച്ചു മടങ്ങിയതാണ് അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലം അവിടെ വംശീയമായ അന്തരങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളോ ഇല്ലെന്ന് ഒരുപക്ഷേ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ആലങ്കാരിക പ്രയോഗം കൊണ്ടും താരതമ്യ പ്രയോഗം കൊണ്ടും വളരെ കടുപ്പമേറിയ വാക്കുകളിൽ പറഞ്ഞാണ് പ്രവാചകൻ മടങ്ങിയത് അറബിയെന്നോ അനറബിയെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ലാതെ അള്ളാഹുവിൻ്റെ നാഥൻ്റെ അടുത്തുള്ള സൂക്ഷ്മതയിൽ ആ വിശ്വാസത്തിൽ മാത്രമാണ് ആളുകൾ വ്യത്യാസപ്പെടുന്നത് എന്ന് സ്ഥാപിച്ച് അക്കാലത്ത് എല്ലാ തരത്തിലുള്ള വിദ്വേഷവും വെറുപ്പും അന്തരങ്ങളും നിലനിൽക്കുന്ന സമൂഹത്തിൽ പറഞ്ഞുപോയ പ്രവാചകൻ്റെ തുടർച്ചയായ ആളുകൾ ഇന്നീക്കാലത്ത് ചില ജമാത്തുകളിൽ അന്യർ വരുത്തർ ലബ്ബമാർ ഒസ്താൻമാർ വെള്ളം കോരികൾ എന്നൊക്കെ പറഞ്ഞ് ചില സംഗതികൾ കൽപ്പിച്ച് നൽകി അത് ബൈലയിലുണ്ട് അല്ലെങ്കിൽ മറ്റേ എന്നൊക്കെ പറഞ്ഞ് ശാഠ്യം പിടിക്കുന്നതും തങ്ങളുടെയൊക്കെ ഈഗോയ്ക്ക് വേണ്ടി മാത്രം അതിൽ നിലപാട് സ്വീകരിക്കുന്നതും പടച്ചതമ്പുരാന് പൊറുക്കുന്ന കാര്യമല്ല നിങ്ങളീ കാണുന്ന ഭരിക്കുന്ന പള്ളിയിൽ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കബർസ്ഥാനിൽ കിടക്കുന്ന ആ കബറുകൾ സത്യമാണെങ്കിൽ നിങ്ങളുടെ ഈ പ്രവൃത്തിയെ അതേ കബറിൽ ചോദ്യം ചെയ്യപ്പെടും ശിക്ഷിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഏതായാലും കുറച്ച് സുഹൃത്തുക്കളാണ് ചങ്ങനാശ്ശേരി പള്ളിയിലെ വിഷയമെന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയത് എനിക്ക് അത്ഭുതമായിരുന്നു കാരണം ചങ്ങനാശ്ശേരിയെക്കുറിച്ച് ഞാൻ ധരിച്ചു വെച്ചിരുന്ന വളരെ വ്യത്യസ്തമായ നിലപാടുകളും അത്തരം കാര്യങ്ങളുമുള്ള ഒരു സമൂഹത്തിൻ്റെ നടുവിൽ അങ്ങനെ ഒരു പ്രശ്നമോ ഇന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പിന്നെ അതിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തപ്പോഴാണ് യാതൊരു കാര്യവുമില്ലാത്ത ചിലരുടെ പിടിവാശി അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ അതിൻ്റെ പേരിൽ മാത്രമാണ് പൊതുരംഗത്തും സാമൂഹ്യരംഗത്തും ഒക്കെ നിൽക്കുന്ന ഇവർ ഇവിടെ മാത്രം ഈ വാശി പിടിക്കുന്നതെന്ന് മനസ്സിലായി അതിനെ തുടർന്ന് പിന്നീട് വഖഫ് ബോർഡിലേക്ക് പോയി അന്ന് അന്നതിലുണ്ടായിരുന്ന അഡ്വക്കേറ്റിനെ ഞാൻ വിളിച്ചു പിന്നീട് വഖഫ് ബോർഡ് ചെയർമാനെ നിരന്തരം വിളിച്ചു ഞാനിത് പറഞ്ഞത് ഇത് കേവലമായ ഒരു യൂട്യൂബ് വാർത്തയ്ക്കപ്പുറം ഇത് ആത്മാർത്ഥമായി ആ വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്കിത് പരിഹരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് പല ജമാത്തുകളിലും അത്തരം കാര്യങ്ങൾ അത് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വസ്തുതാപരമായ വിവരങ്ങളുണ്ടെങ്കിൽ അതിന് എവിടെ വരെ പോകാനും തയ്യാറാകേണ്ടതുണ്ട് ഈ സമുദായം ഈ സമുദായ സംഘടനകളെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ അവരുടെ നിലപാടുകൾ ഇതിൽ പ്രസക്തമാണ് അവരുടെയൊക്കെ ആളുകൾ മറുചേരിയിൽ അതായത് ഈ വാദങ്ങളുമായി ഉണ്ടെങ്കിൽ പിന്നെ അവരാരും മിണ്ടൂല്ല വെറുതെ പരസ്യമായി പ്രസ്താവന ഇറക്കും അതിനപ്പുറത്തൊരു കുന്തവും ചെയ്യൂല അവർക്കൊക്കെ കുറച്ച് ആൾക്കൂട്ടങ്ങൾ വേണം ബഫൂണുകളെപ്പോലിങ്ങനെ അതിൻ്റെ മുന്നിൽ നിന്ന് പോകണമെന്നല്ലാതെ യാതൊരുവിധമായ അർത്ഥവും ഇല്ല അല്ല ടൊവിനെ ഏതോ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ എവർ ആളുകളെ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന അള്ളാഹുവിൽ എവർക്ക് ഭയമില്ലെന്ന് തോന്നിപ്പോവും പല കാര്യങ്ങളും വരുമ്പോൾ ഏതായാലും അതിൽ മുന്നോട്ട് സഞ്ചരിച്ചു ഇപ്പോൾ അതിലൊരു ഒത്തുതീർപ്പുണ്ടായി ആ ഒത്തുതീർപ്പ് ഇങ്ങനെയാണ് ചങ്ങനാശ്ശേരി പുതൂർ ജമാള്ളിയുടെ ഭരണഘടനയിൽ പരാമർശിച്ച പ്രകാരമുള്ള ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി പറയപ്പാട് പഞ്ചായത്ത് തൃക്കൊടിത്താനം പഞ്ചായത്ത് വാഴപ്പള്ളി പഞ്ചായത്ത് മാടപ്പള്ളി പഞ്ചായത്ത് എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ താമസിക്കുന്ന ഒസ്താൻ മുഹദ്ദീൻ ലബ്ബ എന്നീ വിഭാഗങ്ങൾ ഉൾപ്പെടെ മുഴുവൻ മുസ്ലിങ്ങൾക്കും ജമാഅത്തിൽ അംഗത്വം നൽകി തെരഞ്ഞെടുപ്പിൽ ഓട്ടവകാശം നൽകുന്നതിന് തീരുമാനിച്ചു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം പറഞ്ഞ കാര്യത്തെ ഇപ്പോഴാണ് ഈ പറയുന്ന തീരുമാനമാകുന്നത് ബഹുമാനപ്പെട്ട വഖഫ് ട്രൈബ്യൂണൽ ഹാജരാക്കിയിട്ടുള്ള തൊണ്ണൂറ്റി ഒമ്പതിലെ രജിസ്റ്റർ അക്കാലത്ത് സെൻസസ് പ്രകാരം ആളുകളെ ചേർത്തിട്ടുള്ള ജമാഅത്തിലെ അംഗത്വ രജിസ്റ്റർ അങ്ങനെ ഒരു രജിസ്റ്റർ ഉണ്ട് അവിടെ അതാ പറയുന്നത് ആ രജിസ്റ്ററിൽ ഈ ഉണ്ട് മുകളിൽ ക്ലോസ് വൺ പ്രകാരം അംഗത്വം നൽകുന്ന വ്യക്തികൾക്ക് പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നതിനും ജമാഅത്തിലെ അംഗങ്ങൾക്ക് പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നതിനും ജമാഅത്ത് സമ്മതിക്കുന്നു കാലാകാലങ്ങളിൽ ജമാഅത്ത് കമ്മിറ്റി തീരുമാനിക്കുന്ന വരിസംഖ്യ അംഗത്വ ഫീസ് എന്നിവ മേൽപ്പറഞ്ഞ വ്യക്തികൾ മുടക്കം കൂടാതെ അടയ്ക്കേണ്ടതാണ് ബോർഡ് മുമ്പാകെ നിലവിലുണ്ടായിരുന്ന ഒ പി അറുപത്താറ് ഇരുപത്തിനാല് നമ്പർ കേസിൽ ബോർഡ് പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ് അംഗീകരിച്ച് ബോർഡ് നിയോഗിച്ച റിട്ടേണിംഗ് ഓഫീസർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ജമാഅത്ത് കമ്മിറ്റി നൽകേണ്ടതും മേൽപ്രകാരമുള്ള തീരുമാനമനുസരിച്ച് തിരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതുമാണ് ഇത് പാർശ്വലേ ആയുള്ളൂ ഇവർക്ക് മത്സരിക്കാനുള്ള അവകാശം നൽകിയിട്ടില്ല ആ അവകാശവും നൽകേണ്ടത് ആവശ്യമാണ് തുല്യതയുടെ ഭാഗമാണ് അല്ലാതെ അവരെവിടെന്നെങ്കിലും ജയിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഈ ജനാധിപത്യ പ്രക്രിയയിൽ അവർക്കതിനുള്ള അവകാശം മത്സരിക്കാനുള്ള അവകാശം അവർക്ക് കൂടിയുള്ളതാണ് എന്തായാലും ഈ പറയുന്ന അംഗമാക്കി പൊതുയോഗത്തിൽ പങ്കെടുക്കാമെന്ന് പറയുന്ന സംഗതി പോലും കിട്ടിയത് ഇപ്പോഴാണ് കഷ്ടമാണ് ഈ സമുദായത്തിൻ്റെ സ്ഥിതി ഏതായാലും ഇത്രയുമെങ്കിലുമൊക്കെ എത്തിച്ച എത്തിക്കാൻ നിർബന്ധിതമായ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഇതിനുവേണ്ടി വേണ്ടി കുറേ കഷ്ടപ്പെട്ട അഡ്വക്കേറ്റ് ടി പി അഹമീദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെയും പ്രത്യേകം ഞാൻ ഓർക്കുന്നു കാരണം ഇതിന് ആത്മാർത്ഥമായൊരു ശ്രമം നടത്തിയത് അദ്ദേഹമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ വക്കഫ് ബോർഡിനെയും ചെയർമാനെയും അഭിനന്ദിക്കുന്നു ഇതൊന്നും നല്ലതല്ല ഇതൊന്നും ഇങ്ങനെയൊന്നും ആക്കേണ്ടതല്ല എന്നുള്ള കാര്യം കൂടി ഈ നൽകിയവർ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്